കലതുള്ളി കാഞ്ഞങ്ങാട്. നമസ്തേ. കാഞ്ഞങ്ങാട്ട് കൗമാരകലയുടെ ഉത്സവത്തിന് ഒരു ദിനം പിന്നിടുന്നു. കലയുടെ പെരിങ്കളിയാട്ടം കൊട്ടിക്കയറുകയാണ്. വേദികളും സദസ്സും ഒരുപോലെ സജീവമാണ്. മത്സരങ്ങൾ പുരോഗമിക്കുന്നു. കലയെയും കലാകാരന്മാരെയും നെഞ്ചേറ്റുന്ന തെയ്യത്തിൻ്റെ നാട് ആസ്വാദകരുടെ സാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാണ്. മത്സരങ്ങളുടെ ഒരു പകൽ പിന്നിടുമ്പോൾ കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പമാണ്. തൊട്ടുപിന്നിൽ തൃശ്ശൂരും തിരുവനന്തപുരവുമുണ്ട്. കലോത്സവ വാർത്തകളും വിശേഷങ്ങളുമായി കലോത്സവ നഗരിയിലെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ടി എസ് സുബീഷും ലക്ഷ്മി ഷാജിയും ചേരുന്നു. ആദ്യം ടി എസ് സുബീഷിലേക്ക്. സുബീഷ്, ഒരു പകൽ പിന്നിടുകയാണ്. കാഞ്ഞങ്ങാട്ടെ കലോത്സവ നഗരി എത്രമാത്രം സജീവമാണ്? ഇന്നത്തെ ഒരു വെയിലിൻ്റെ വലിയ ഒരു തീക്ഷ്ണത കഴിഞ്ഞു. ഇപ്പോൾ ജനങ്ങൾ അവിടേക്ക് എത്തുന്നുണ്ടോ? കാഞ്ഞങ്ങാട്ടത്തെ സദസ്സ് എത്രമാത്രം സമ്പുഷ്ടമാണ്? കിഷോർ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കിഷോറിന് തന്നെ അറിയാമല്ലോ, നമ്മുടെ കെ പി സുരേഷ് കുമാറിൻ്റെ നാടാണ്. കെ പി സുരേഷ് കുമാർ ആളൊരു ശുദ്ധനായ നല്ല മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ ഉള്ള നന്മയുള്ള നാടാണ് കാഞ്ഞങ്ങാട്. അങ്ങനെയുള്ള കാഞ്ഞങ്ങാട് കലയുടെ നാട്, വാക്കുകളുടെ മഹാബലി എന്ന് നമ്മളൊക്കെ പറയുന്ന മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ നാട്. അങ്ങനെ കലയുടെയും സംസ്കാരത്തിൻ്റെയും ഉദാത്തമായ പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന കാഞ്ഞങ്ങാട് അക്ഷരാർത്ഥത്തിൽ ഈ കലോത്സവത്തെ ഹൃദയപൂർവ്വം വരവേറ്റ് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് ഒരു പകൽ പിന്നിടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കിഷോർ നേരത്തെ പറഞ്ഞല്ലോ എത്രത്തോളം സജീവമാണ് വേദികളെന്ന്. വേദികളും സദസ്സും എല്ലാം സജീവമാണ് അല്ലേ ലക്ഷ്മി? ലക്ഷ്മി ഇന്നലെ വന്നിറങ്ങിയ ആളാണ്, ഞാനും ഇന്നലെയാണ് എത്തിയത്. ഇന്നലെ മുതൽക്ക് കാഞ്ഞങ്ങാട് അതിൻ്റെ ഒരു ആവേശത്തിലാണ്. ബാക്കി ലക്ഷ്മി പറയും. വലിയ ആവേശത്തിലാണ് കാഞ്ഞങ്ങാട്ടുകാർ ഈ ഒരു കലോത്സവത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ വേദികളൊക്കെ പ്രവൃത്തി ദിവസമാണെങ്കിൽ കൂടിയും വേദികളൊക്കെ നിറഞ്ഞു കവിയുന്ന ഒരു അവസ്ഥ. നാളെ ഇനി വെള്ളിയാണ്, പിന്നീട് ശനിയും ഞായറും. അവസാനം ഇനി ഒരു മൂന്ന് പകൽ ഇരവുകൾ കൂടിയുണ്ട്. വലിയ ജനപങ്കാളിത്തം ഇനിയുള്ള ദിവസങ്ങളിലും പ്രതീക്ഷിക്കുക എന്ന് തന്നെയാണ് ഈ ആദ്യത്തെ ദിവസത്തെ ഒരു പങ്കാളിത്തം തന്നെ. അതായത് ഈ വീക്കെൻഡ് അല്ലെ, കാഞ്ഞങ്ങാട്ടുകാർ കലയോടൊപ്പമാണ്. കലയാഘോഷിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി, കലാ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി എത്തിച്ചേർന്ന ഈ കൂട്ടുകാർക്കൊപ്പമാണ്, മിടുക്കന്മാർക്കും മിടുക്കികൾക്കും ഒപ്പമാണ്. ആമുഖമായി കിഷോർ പറഞ്ഞതാണ് ശരി, കലയുടെ പെരുങ്കളിയാട്ടം കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ കൊട്ടിക്കയറുകയാണ്, ഒരു പകൽ പിന്നിടുകയാണ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ബുള്ളറ്റിനിൽ കിഷോർ പറഞ്ഞു പെൺകുട്ടികൾ പുലിക്കുട്ടികളായി തകർക്കുന്നുവെന്ന്. പെൺകുട്ടികൾ മാത്രമല്ല, ആൺകുട്ടികളും പുലിക്കുട്ടികളായി തകർക്കുകയാണ്. അങ്ങനെ കുറെ പുലിക്കുട്ടികൾ ഇപ്പോൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് MES സ്കൂളിൽ നിന്നും വന്നിട്ടുണ്ട്. അവർ ഇതാ ദഫ്മുട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ നമ്മുടെ സ്റ്റുഡിയോയ്ക്ക് മുന്നിൽ കാത്തിരിക്കുകയാണ്. ആ പുലിക്കുട്ടികളുടെ ദഫ്മുട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വറഹ്മത്തുള്ളാഹി വബറകാതു. ജലാലുക്ക യാ മൗലൈ, അല്ലാ നഹ്നു ഹബീബുക്ക ലാ തുഹ്സാ. അല്ലാ യാ ബുർഹാനുൽ ആശീഖീ, يا سيدي يا مغشي الله يا مولاي الله يا مولا لا تسا.
ദഫ്മുട്ട് ഗംഭീരമാക്കിയ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് എം ഇ എസ് സ്കൂളിലെ ആ മിടുക്കന്മാർക്ക് നമ്മൾ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ അത് അവതരിപ്പിക്കാൻ തയ്യാറായിരുന്നു, നമ്മൾ നന്ദി അറിയിക്കുകയാണ് അല്ലെ ലക്ഷ്മി. ഇനി തിരിച്ച് നമ്മൾ കലോത്സവ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ രണ്ട് അതിഥികൾ ഉണ്ട് ലക്ഷ്മി, അവരെ വിശദമായി തന്നെ പരിചയപ്പെടുത്തും. നേരത്തെ നമുക്ക് രണ്ട് കലാതിലകങ്ങൾ വന്നു പോയിരുന്നു സഹോദരിമാർ, ഇന്നിപ്പോൾ നമുക്കൊരു കലാപ്രതിഭയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡോക്ടർ ശ്രീഹരിയാണ് എത്തിയിരിക്കുന്നത്. ഒരു പഴയ ഓർമ്മകളും ഒക്കെ ആയിവിറക്കാൻ വേണ്ടി അദ്ദേഹം 4 ദിവസം ഇനി ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാരൻ തന്നെയാണ്, ഇപ്പോൾ പന്തളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു, ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. പിന്നെ ആനന്ദുണ്ട് നമ്മുടെ കൂടെ. ആനന്ദ് ജീവിത സാഹചര്യങ്ങളോട് പടമൊരുതിക്കൊണ്ട് തന്നെ വന്നൊരു മത്സരാർത്ഥിയാണ്. ആനന്ദിന്റെ വിശേഷങ്ങളും അറിയേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ഡോക്ടറിലേക്ക്. ഡോക്ടർ 96 കലാപ്രതിഭയാണ് അല്ലേ, ഒരുപാട് കലോത്സവങ്ങൾ കണ്ട പങ്കെടുത്ത അനുഭവം ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടി എല്ലാ വർഷവും അല്ലെ സമയം കിട്ടുമ്പോഴൊക്കെ മിക്കവാറും എല്ലാ വർഷവും കലോത്സവ വേദികളിൽ എത്തുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത്, എന്ത് മാറ്റമാണ് 96 കലാപ്രതിഭയ്ക്ക് 2019 കലോത്സവം കാണുമ്പോൾ പ്രകടമായ എന്ത് മാറ്റമാണ് കാണാൻ സാധിക്കുന്നത്? 96 ഞാൻ 10 പഠിക്കുമ്പോഴാണ് കലാപ്രതിഭയായത്. പക്ഷെ അതിന് മുമ്പ് തന്നെ 2 പഠിക്കുമ്പോൾ തന്നെ ഹോസ്തൂർ സബ് ജില്ലയിലായിരുന്നു എൻ്റെ വിദ്യാലയം. നീലേശ്വരം രാജാസ് ഹൈസ്കൂളാണ്, പിന്നെ കാസർഗോഡ് ജില്ല, പിന്നെ അന്ന് UP ഹൈസ്കൂളൊക്കെ ഒന്നിച്ചാണ് മത്സരം. അങ്ങനെ ഞാൻ 5 പഠിക്കുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ 28 വർഷങ്ങൾക്ക് മുൻപ് 91 കാസർഗോഡ് സംസ്ഥാന കലോത്സവം നടക്കുമ്പോൾ തന്നെ സംസ്ഥാന കലോത്സവത്തിൽ മത്സരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 88 മുതൽ തന്നെ കലോത്സവങ്ങളിൽ മത്സരിച്ച് വരുന്ന ഒരാളാണ് ഞാൻ. 96 36 സംസ്ഥാന കലോത്സവത്തിലാണ് കലാപ്രതിഭയാകാൻ കഴിഞ്ഞത്. അപ്പോൾ അന്ന് ഇത്രയും ഇനങ്ങളും ഇത്രയും കൊഴുപ്പും മേളക്കില്ല. കലാനുസൃതമാധ്യമങ്ങളുടെ ഒരു ലൈവ് തീർച്ചയായിട്ടും ഇതേപോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെ ഇതിനെ കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ ഒരു പൊലിമ കൂട്ടാനും സഹായിച്ചിട്ടുണ്ട്. തീർത്തും പറയാതിരിക്കാൻ പറ്റില്ല. അത് ആ ഒരു മാറ്റം പ്രകടം തന്നെയാണ്. പിന്നെ മത്സരം അന്നും ഇന്നും എന്നും ഒരു മത്സരവും ഉത്സവവും കുട്ടികളുടെ ഇടയിൽ ഉണ്ട്. അത് നന്നായി തന്നെ, പിന്നെ ഓരോ ഇനങ്ങളും, നൃത്ത ഇനങ്ങളാവട്ടെ, അഭിനയമാകട്ടെ, സാഹിത്യ പ്രസംഗ കവിതാ മത്സരങ്ങൾ, എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഈ കലയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രചാരവും അതിൻ്റെ തനിമ, അതിൻ്റെ ഒരു എന്താ പറയുക, ശ്രേഷ്ഠത ഒട്ടും കുറയാതെ നാടൻ കലകളും നമ്മുടെ പാരമ്പര്യ കലകളും നിലനിർത്തുന്നതിൽ കലോത്സവങ്ങൾക്ക് വളരെയേറിയ പങ്കുണ്ട്. നേരത്തെ ശ്രീഹരി വരുന്നതിന് എനിക്ക് തോന്നുന്നു 1 മുമ്പ് അല്ലേ ആതിര വന്നിട്ടുണ്ടായിരുന്നു. കലോത്സവങ്ങളിൽ കലാപ്രതിഭ കലാതിലകം പട്ടം ഒഴിവാക്കിയ, നിർത്തലാക്കിയ ആ അവസാന വർഷത്തിൽ കലാതിലകമായിരുന്നു. ആതിര പറഞ്ഞ ഒരു കാര്യം, ആതിര കാഞ്ഞങ്ങാട്ടുകാരി, ആതിര പറഞ്ഞ ഒരു കാര്യം, കുട്ടികൾക്ക് ആ ഒരു മാനസികമായ സമ്മർദ്ദം ഇപ്പോൾ ഇല്ലാതായി. ഒരു പോയിന്റ് നഷ്ടപ്പെട്ടാൽ കലാതിലകപ്പട്ടം ഇല്ലാതായി പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതായി. കുട്ടികൾ കുറെ കൂടി ഫ്രീ ആയി എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു, ശരിയാണോ? അത് ഒരു പരിധിവരെ ശരിയായിരിക്കും. പക്ഷേ മാനസിക പിരിമുറുക്കവും അത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ചിലപ്പോൾ അത് കിട്ടാതിരിക്കാം. അതുമൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ കുറേ കലാപ്രതിഭ പട്ടം എനിക്ക് 1 കിട്ടി, അതല്ലാതെയും പല തവണകൾ പരാജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ജയപരാജയങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നമ്മൾ പരാജയങ്ങളും അറിയണം. ഇപ്പോൾ ഒരു ഓട്ട മത്സരത്തിൽ ഡെഡ് ലൈനിൽ ആദ്യം എത്താൻ കഴിയാത്ത ആൾ രണ്ടാമനോ മൂന്നാമനോ അതിൻ്റെ പുറകിലോ ആയിരിക്കാം. പക്ഷെ അത് അംഗീകരിക്കാൻ, നമ്മൾ ഇത്രയാണുള്ളത്, നമ്മുടെ കഴിവ് ഇത്രയാണുള്ളത്, നമ്മൾ ഇത്ര സ്ഥാനക്കാരനാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നാം സ്ഥാനക്കാരനാകില്ല, എന്നാൽ നമ്മൾ മോശക്കാരനല്ല, നമുക്കും കഴിവുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഇത്തരം മത്സരങ്ങളിൽ നമുക്ക് നേടിയെടുക്കണം. പരാജയപ്പെട്ടാലും അതൊരു ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നുള്ളൊരു ബോധം ഉണ്ടാവാൻ മത്സരങ്ങൾ സഹായിക്കണം. എനിക്ക് തോന്നുന്നു ലക്ഷ്മി, അതെ, സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എന്തിന്, ഈ മത്സരത്തിൽ മാത്രമല്ല ജീവിതത്തിൽ തന്നെ പല പരീക്ഷണങ്ങളും പല പല പരാജയങ്ങളും നമുക്കുണ്ടാവും. അതൊന്നും ഒരു അവസാനമല്ല, ജീവിതത്തിന്റെ അവസാനമല്ല. ലക്ഷ്മി, അത് ആനന്ദ് കൂടിയിരിക്കുമ്പോൾ ആ വാക്കുകൾ വളരെ പ്രസക്തമാണ്. ആനന്ദിനെ വിശദമായിട്ട് പരിചയപ്പെടുത്തുകയാണെങ്കിൽ, ജില്ലാ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു വിജയിയാണ്. പക്ഷെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാൻ അവൻ ഒരുപാട് കാരണങ്ങളാൽ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അവൻ്റെ ആ സാമ്പത്തികമടക്കമുള്ള കാരണങ്ങൾ വിലങ്ങുതടിയായി. ഒടുവിൽ നാട്ടുകാരും സുഹൃത്തുക്കളും വാട്സപ്പ് കൂട്ടായ്മകൾ പോലും രൂപീകരിക്കപ്പെട്ട് ആനന്ദിന് വേണ്ടി രംഗത്ത് വന്നു. ആനന്ദിപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു, ഇന്ന് കുച്ചിപ്പുടിയിൽ പങ്കെടുത്തു അല്ലേ, നാളെ ഭരതനാട്യം അല്ലേ. പറയൂ ആനന്ദ്, പറയൂ ആനന്ദിൻ്റെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള ഒരു വരവ് എങ്ങനെയായിരുന്നു? ആദ്യമായിട്ടാണ് 3 സ്റ്റേറ്റിലേക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുച്ചിപ്പുടി കഴിഞ്ഞു 6 എ ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ബുദ്ധിപ്പെടുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്, ബുദ്ധിമുട്ടുന്ന ഫാമിലിയിൽ നിന്നാണ്.
അപ്പം ഈ മൂന്നായിട്ട് എന്ന് പറയുമ്പോൾ ഏതാനും 50,000 ചിലവ് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റേറ്റ് കഴിഞ്ഞ് ഞങ്ങളുടെ ജില്ല കഴിഞ്ഞ മൂന്നാല് ദിവസം കഴിഞ്ഞ ഉടനെ സ്റ്റേറ്റ് ആയിരുന്നു. അപ്പം ആ മൂന്നാല് ദിവസത്തിനുള്ളിൽ തന്നെ ആ വാട്സപ്പിലെ മെസ്സേജ് കണ്ട് എനിക്ക് വേണ്ടി സഹായിച്ച ഒരുപാട് ആൾക്കാരുകളുണ്ട്. അപ്പം ഇപ്പം 30,000 എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ പൈസകൾ തന്ന എന്നെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദികൾ രേഖപ്പെടുത്തും. പിന്നെ ശാന്ത ടീച്ചർ, ഒപ്പം ശ്യാമ ചേച്ചി, ഇവർ രണ്ടുപേരാണ് ഗുരു. അവർ രണ്ടുപേരും ഇപ്പൊ കൂടെ വന്നിട്ടുണ്ട് അല്ലേ? ആ ടീച്ചർ വന്നിട്ടുണ്ട്, ചേച്ചി വന്നിട്ടില്ല. അപ്പൊ അവർക്കും എന്റെ ഒരുപാട് നന്ദികൾ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഡോക്ടറെ, ഈ ആനന്ദിനെ പോലെ ഒരുപാട് പേരുണ്ട് അല്ലേ ഇപ്പോഴും? പക്ഷെ അവർക്ക് സഹായ ഹസ്തങ്ങൾ ഉണ്ടെങ്കിലും ഈ ഒരു സാമ്പത്തികമായി വരുന്ന ഭാരിച്ച ചെലവ് ഒരു വലിയ തടസ്സമാണ് അല്ലേ? അത് അതിന് ഒരു പരിധിവരെ ഇത് കുറയ്ക്കാനായിട്ട് നമ്മുടെ സംഘാടകർ ശ്രമിച്ചിട്ടുണ്ട്. അതായത് മുമ്പൊക്കെ ഞങ്ങളൊക്കെ മത്സരിക്കുന്ന സമയത്ത് പിന്നണി പാടി ലൈവായിട്ട് പ്രോഗ്രാം ചെയ്തിട്ട് കച്ചേരി പോലെ തന്നെയായിരുന്നു, പ്രോഗ്രാം പോലെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത് സി ഡി ആയിട്ട് പ്ലേ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ അതിനും ഇന്ന് ആ CDI റെക്കോർഡ് ചെയ്യിക്കാനും അതിനൊക്കെ ധാരാളം പണച്ചെലവുണ്ട്. കാരണം ഈ കലാകാരന്മാരൊക്കെ കലയിൽ നിന്നാണ് ഉപജീവനം നേടുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവ് അവർക്ക് ലഭിക്കേണ്ടി വരും. അവർ അത് ജോലി ചെയ്തിട്ടാണ് അവർ ജീവിക്കുന്നത്. അത്തരം പരാജയങ്ങളെ മറികടന്ന് വന്നയാളാണ് ആനന്ദ് അല്ലേ? ആനന്ദിന് ഇങ്ങനെ ഒരു നമ്മുടെ ഫ്ലോറിൽ വന്നിരിക്കാൻ പറ്റി ഞങ്ങൾക്കും ഭയങ്കര അഭിമാനമുണ്ട്. ആനന്ദിനെ ഈ ലോകമെങ്ങുമുള്ള കലാപ്രേമികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന്, ഇത്രയും മിടുക്കനായ ഒരു വിദ്യാർത്ഥി, കേരളത്തിൽ ഇതുപോലെ ഒരുപാട് ആനന്ദമാരുണ്ട്, അവർക്കൊപ്പം നമ്മളും ഉണ്ടാകണം എന്നാണ് അല്ലേ നമുക്ക് പറയാനുള്ളത്. ലക്ഷ്മി, ഡോക്ടർ ശ്രീഹരിയാണ് ഇപ്പോൾ, മുമ്പ് കലാപ്രതിഭയായിരുന്നു, ഇപ്പോഴും കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ് കലോത്സവ വേദികളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കഥകളി വേഷം ചെയ്യാറുണ്ട്, നൃത്തവും ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു ഭാര്യയും കൂടെ നൃത്തം ചെയ്യാറുണ്ട്. പുതിയ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവരിൽ ആനന്ദിനെ പോലുള്ള ആളുകളുണ്ട്, അല്ലാത്തവരുണ്ട്, അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത്? നിങ്ങൾ പരമാവധി ആസ്വദിക്കുക ഈ ഉത്സവങ്ങളെ, ഉത്സവങ്ങളായി തന്നെ കാണുക. മത്സരങ്ങൾ മാത്രമല്ല ഇത്, തീർച്ചയായും കലോത്സവത്തിനോടൊക്കെ കൂടുതൽ സ്നേഹവും അതിനോട് കൂടുതലൊരു ഇഷ്ടവും തോന്നി തുടങ്ങിയത് അതിൽ നിന്ന് വിട്ടുപോയപ്പോഴാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴുള്ള നിങ്ങളുടെ സമയമാണ് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന സമയം. ഇതിനെ ജീവിതത്തിൽ എന്നും ഓർക്കാൻ കഴിയുന്ന നല്ല നിമിഷങ്ങൾ ആക്കി മാറ്റുക, ആസ്വദിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഈ നമ്മൾ മൂന്ന് നേരം വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുമ്പോൾ വീട്ടിലെ ഭക്ഷണത്തിന് രുചി നമ്മൾ അറിയില്ല എന്ന് പറയാറുണ്ട്. ഉപ്പ് അല്പം കുറഞ്ഞാൽ നമ്മൾ അമ്മയെ വഴക്ക് പറയും, അല്ലെങ്കിൽ ഭാര്യയെ വഴക്ക് പറയും അല്ലേ? ഇത് കേരളം വിട്ടു പോകുന്നവരാണ് അത്ര കേരളത്തെ കുറിച്ച് ഏറ്റവും വേദനിക്കുന്നത്. കേരളം എത്ര സുന്ദരമാണ്, കേരളത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പല പരാതികളും പ്രശ്നങ്ങളേ ഉള്ളൂ. അതേപോലെയാണ് ഡോക്ടർക്ക്, ഇപ്പോഴാണ് ആ ഒരു നൊസ്റ്റാൾജിയ അല്ലേ ഇവിടുന്നൊക്കെ. ഒരുപാട് പ്രതിഭകൾ മറ്റു സ്ഥലങ്ങളിൽ പോയി, മറ്റ് ജില്ലകളിലൊക്കെ പോയി മത്സരത്തിലൊക്കെ സമ്മാനങ്ങൾ നേടി വരുമ്പോഴും ഇങ്ങോട്ടേക്ക് കുറച്ച് താമസിച്ചു മത്സരം വന്നെത്താൻ, അങ്ങനെ ഒരു തോന്നൽ ഡോക്ടർക്കും ഉണ്ടാവുമല്ലോ? അത് തീർച്ചയായും ഉണ്ട്. അതായത് 28 വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു സംസ്ഥാന കലോത്സവം നടക്കുന്നത്. അതിന്റെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം തിരുവനന്തപുരം മുതലുള്ള ആൾക്കാർ ഇവിടെ വന്നെത്തണം, അതിന് യാത്രാ സൗകര്യങ്ങൾ തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞങ്ങൾ ഏറ്റെടുക്കും. നിങ്ങൾ ഞങ്ങളുടെ സ്വന്തം ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടെ ധാരാളം ഹോട്ടലുകളോ മുറികളോ ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ വീടുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു കിടക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ അടുക്കളകളും ഊണുമേശകളും ഒക്കെ നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണങ്ങൾ തയ്യാറാക്കി തരും. ഒരു പേടിയും വേണ്ട, സന്തോഷം. ഇപ്പൊ ഞങ്ങൾ പോലും ഇപ്പോ കുറച്ച് ലോഡ്ജുകളല്ലേ ഉള്ളൂ ഈ പ്രദേശത്ത്. ഒരുപാട് ചാനൽ പ്രവർത്തകർ വന്നിരിക്കുന്നു, മറ്റു മാധ്യമ പ്രവർത്തകർ വന്നിരിക്കുന്നു, കുട്ടികൾ, രക്ഷിതാക്കൾ എല്ലാവരും ഉണ്ടല്ലോ. പലർക്കും മുറി കിട്ടാനില്ല. ഇപ്പോൾ വീടുകളിൽ നിന്ന് വിളിച്ചന്വേഷിക്കുന്ന ആളുകളൊക്കെയുണ്ട്, നമ്മുടെയൊക്കെ വാർത്ത കാണുന്ന ആളുകൾ, മുറി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കാം എന്ന് പറയുന്നു. വളരെ സ്നേഹമുള്ള ഒരു ആണ്. എന്തായാലും ഒരുപാട് നന്ദി ശ്രീഹരി. ആനന്ദിനോട് പറയാനുള്ളത്, ഡോക്ടർ പറഞ്ഞതുപോലെ ഇതുപോലെ ഇതൊക്കെ ചെറിയ ചെറിയ പരാജയങ്ങളാണല്ലേ, അതിനെയൊക്കെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോവുക, എല്ലാം ശരിയാവും അല്ലേ ലക്ഷ്മി? ലക്ഷ്മിക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും ജീവിത പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് വന്നപ്പോൾ നാട്ടുകാരുടെ ഒരു സ്നേഹവും ഒരു അനുഗ്രഹവും ഒക്കെ കൂടിയുണ്ട്. അപ്പൊ ഇനിയും അതെല്ലാം ഒരു കരുത്തായി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവാ. പഠനത്തിലും കലയിലും എല്ലാം ശോഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കും സുബേഷ്. തീർച്ചയായിട്ടും ഒരു കലാകാരന്റെ വാക്കുകൾ തന്നെയാണ്
സുബീഷ്, തീർച്ചയായിട്ടും ഒരു കലാകാരൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണ് നമ്മൾ കേട്ടത്. വളരെ ആർദ്രമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ പോയകാല അനുഭവങ്ങളാണെങ്കിലൊക്കെയും ആനന്ദിനെ പോലുള്ള ഒരു വളർന്നു വരുന്ന കലാകാരൻ്റെ സാന്നിധ്യത്തിൽ അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം സുബീഷ്, ഇപ്പോൾ വിവിധ ജില്ലകളുടെ പോയിൻ്റ് നില ഒന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു വരാം. വിവിധ വേദികളൊക്കെ ഇപ്പോൾ സജീവമായിരിക്കുന്നു, മത്സരങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദി 5 ഹയർ സെക്കൻഡറി ആൺകുട്ടികളുടെ വിഭാഗത്തിൻ്റെ മിമിക്രി മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. നമുക്ക് ആ വേദിയിലേക്ക് പോയി വരാം. വെള്ളം അമൂല്യമാണ്, സൂക്ഷിച്ചുപയോഗിക്കുക. വെള്ളമില്ലാത്ത അവസ്ഥ നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നു. തുരുമ്പ് കുറിച്ച് കപ്പി ഉപയോഗിച്ച് ആഴമുള്ള കിണറിൽ വെള്ളമെടുക്കുമ്പോൾ കപ്പിക്കുണ്ടാകുന്ന ശബ്ദം. വെള്ളമൊക്കിയതിനു ശേഷം ബക്കറ്റ് തിരിച്ച് കിണറ്റിലേക്ക് ഇടുമ്പോൾ കപ്പിക്കുണ്ടാകും. വേദി അഞ്ചിൽ ഇപ്പോൾ മിമിക്രി മത്സരം പുരോഗമിക്കുകയാണ്. ചില സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഒരിക്കൽ കൂടി കാഞ്ഞങ്ങാട്ടെ സ്റ്റുഡിയോയിലേക്ക് പോവുകയാണ്. സുബീഷ് ഉണ്ട്, ലക്ഷ്മി ഷാജിയും ഉണ്ട് അവിടെ. സുബീഷ്, ലക്ഷ്മി, ഇത്തവണ ഏത് അതിഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത്? കിഷോർ, അതിഥികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോയിൽ. രണ്ട്, ഒരു മിടുക്കനും ഒരു മിടുക്കിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വിശദമായി ലക്ഷ്മി അവരെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ലക്ഷ്മി, രണ്ടുപേരും ഹൈസ്കൂൾ വിഭാഗമാണ് മത്സരിച്ചത്, വിഷ്ണുനാഥും ധ്യാനപ്രിയയും. വിഷ്ണുനാഥ് മോണോ ആക്ട് ആണ്, ധ്യാനപ്രിയ മോണോ ആക്ട് ആണ്, പക്ഷേ അറബിക് മോണോ ആക്ട് ആണ് മോള് ചെയ്യുന്നത്. അപ്പോ വിഷ്ണുനാഥ് മറ്റേ ബെന്യാമിന്റെ ആടുജീവിതത്തെ ആസ്പദമാക്കിയുള്ള മോണോ ആക്ട് ആണ് ചെയ്തത് അല്ലേ? ആടുജീവിതം ഇപ്പൊ പ്രവാസികൾ അനുഭവിക്കുന്ന വെല്ലുവിളികളൊക്കെ കൂട്ടിച്ചേർത്തുണ്ട്. എങ്ങനെയാ മോനെ അതൊന്ന് പെർഫോം ചെയ്തേ കുറച്ച് പീസ്. ഒരടി പോലും നടക്കാൻ വയ്യാൻ ഒരറക്ക് വെള്ളത്തായോ, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോവും. ഇല്ലേ വെള്ളൂല്ലേ തിന്നും ഈ പൊള്ളുന്ന മടല്, ഞാൻ മാറി മാറി തിന്നോ. മരുജീവിതത്തിലെ തീക്കാറ്റ് മലയാളത്തിലേക്ക് തുറന്നുവിട്ട ബെന്യാമിന്റെ ആടുജീവിതത്തെ ആസ്പദമാക്കി ഒരു രംഗാഖ്യാനം. ആടുജീവിതത്തിനു ശേഷം അല്ല നിങ്ങളടക്ക് ഈ ബാലയ്ക്ക് തീ പിടിച്ചിരിക്കും പായണ് ആരാ വന്നിക്കുന്നേ ഒരു സൂചായി നേരം തിന്നുമിടാത്തോരാടച്ചോരും കൈ വിടൂല, അതുകൊണ്ടെന്താ മയ്യത്ത് പോലും കണ്ണൂല്ല ആടുജീവിതം വായിച്ചിട്ടുണ്ട്. അത് അതില് അല്ലേ നന്നായി ചെയ്തിട്ടുണ്ട്. അതായത് മോളെ, ധ്യാനപ്രിയ അറബ് മോളായിട്ടാണല്ലേ, അപ്പൊ എന്തായിരുന്നു അതിന്റെ തീം? അത് ഇടശ്ശേരിയുടെ ഭൂതപ്പാടിനെ ആസ്പദമാക്കിട്ട് തന്നെയായിരുന്നു. പക്ഷെങ്കില് വേറെ ഇപ്പോഴത്തെ കുറെ സംഭവങ്ങളുണ്ട്. ഇപ്പത്തെ അമ്മമാരെന്ന് പറയുന്നത് നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ ഉപേക്ഷിക്കുകയാണ്. പക്ഷെ ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിലെ നങ്ങേലി എന്ന് പറയുന്നത് സ്വന്തം കുഞ്ഞിനെ തനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ കണ്ണുകൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ അമ്മമാരും ഭൂതപ്പാട്ടിലെ നങ്ങേലിയും താരതമ്യം ചെയ്തിട്ട്. അത് അറബിയിലാണല്ലേ? അറബിയിലാണ്. പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടിയോ? ഞാൻ ഒന്നാം ക്ലാസ് മുതൽ അറബി പഠിക്കുന്നു. ഓ ലക്ഷ്മി, അപ്പൊ ഒന്ന് കേട്ടു നോക്കാം. പറയണോ ഇൻട്രൊഡക്ഷൻ? പറയണമെന്നില്ല. ഇല്ല
ഇത് അറബിലാണെങ്കിലും നമുക്ക് മനസ്സിലാവും അല്ലേ? പറയുന്നത് എന്താണ്, ആ ഡയലോഗിന്റെ അർത്ഥം അല്ലെങ്കിൽ തന്നെയും എന്താണ് ആ കണ്ടന്റ് എന്നുള്ളത്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ഒരു ഫീൽ ഉൾക്കൊള്ളുന്നുണ്ട് അല്ലേ ലക്ഷ്മി? തീർച്ചയായും രണ്ടുപേരും എ ഗ്രേഡും കരസ്ഥമാക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, രണ്ടുപേരും സാഹിത്യ കൃതികളെ അധികരിച്ചുകൊണ്ടാണ്. അത് നമ്മുടെ കുട്ടികള് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല, അതിന് പ്രത്യേക അഭിനന്ദനം രണ്ടുപേർക്കും. എന്തായാലും നന്നായി ചെയ്തു, ഇനിയും കലോത്സവങ്ങളിൽ വരണം. മോണോആക്റ്റും മിമിക്രിയും ഒക്കെ അവതരിപ്പിച്ച് എല്ലാവരുടെയും കയ്യടി നേടണം. കലയുടെ വഴിയിൽ ഇങ്ങനെ മുന്നേറട്ടെ, രണ്ടുപേർക്കും ആശംസകൾ. കിഷോർ, കാഴ്ചകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല, ഒരു പകൽ പിന്നിടുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം മുന്നേറുകയാണ്. ഇനി മറ്റു വിശേഷങ്ങളിലേക്കും വാർത്തകളിലേക്കും കൗതുക കാഴ്ചകളിലേക്കും ഒക്കെ ഞങ്ങൾ വൈകാതെ തിരിച്ചെത്തും. അതുവരേക്കും സെൻട്രൽ സ്റ്റുഡിയോയിൽ കിഷോർ തുടരുക. കാഞ്ഞങ്ങാട്ട് ശരിക്കും ഒരു കലയുടെ ഒരു സദ്യ തന്നെയാണ് വിളമ്പി വച്ചിരിക്കുന്നത്. അവിടെ നിന്നും സുബീഷ് ആണെങ്കിലും ലക്ഷ്മി ഷാജി ആണെങ്കിലും നൽകുന്ന വിവരങ്ങൾ, അവരോടൊപ്പം തത്സമയം ചിലവഴിക്കുന്ന അതിഥികൾ, അവിടെ നിന്നും മനസ്സിലാക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ, അതൊക്കെ തന്നെയാണ് കാഞ്ഞങ്ങാട്ട് കലകളുടെ ഒരു സദ്യ തന്നെയാണ് വിളമ്പി വച്ചിരിക്കുന്നത് എന്ന സത്യം. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. വീണ്ടും വിശേഷങ്ങളുമായി കലോത്സവ നഗരിയിലെ ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ നിന്ന് ടി എസ് സുബീഷും ലക്ഷ്മി ഷാജിയും ചേരുന്നു. ലക്ഷ്മി, കലോത്സവ വേദിയിൽ ഇപ്പോഴും പതിവ് കാഴ്ചകൾ, അതായത് ഉത്സവത്തിൻ്റെ ഒരു ലഹരി മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അത്തരം സന്തോഷകരമായ നന്മയുടെ തന്നെ ഒരു വിളംബരം നടത്തുന്ന കലകളുടെ എല്ലാം ഒരു പ്രത്യേകത അത് തന്നെയാണല്ലോ, അത്തരം കാഴ്ചകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? പുതിയ അതിഥികൾ ആരെങ്കിലും ഇപ്പോൾ ചേരുന്നുണ്ടോ നമ്മളോടൊപ്പം? കലോത്സവ നഗരിയിൽ നിന്നുള്ള വാർത്തകളും കാഴ്ചകളും തുടരുകയാണ്. ലക്ഷ്മി എനിക്കൊപ്പം ചേരുന്നുണ്ട്. ലക്ഷ്മി, വീണ്ടും നേരത്തെ കിഷോർ ചോദിച്ച പോലെ പെൺകുട്ടികൾ പുലിക്കുട്ടികളാകുന്നു അല്ലേ കലോത്സവ നഗരിയിൽ? മത്സരങ്ങളിൽ പുലിക്കുട്ടികൾ, അതെ, കഴിവ് തെളിയിച്ച് കുട്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞാൽ രണ്ട് പുലിക്കുട്ടികളാണ് ഇപ്പൊ നമ്മുടെ കൂടെ അതിഥികളായി എത്തിയിരിക്കുന്നത്. അതെ, പരിചയപ്പെടുത്തു. നന്ദനയും അശ്വിനിയും. ഒരാൾ പ്രാസംഗികയാണ്, ഒരാൾ മദ്യപാരായണത്തിൽ അല്ലേ, ഒരാൾ പ്രസംഗിച്ചതാ. ട്രോഫി എല്ലാവരും കാണട്ടെ, നമ്മുടെ പ്രേക്ഷകരൊക്കെ കാണട്ടെ. പ്രസംഗിച്ച് തേർഡ് പ്രൈസ് ഒക്കെ വാങ്ങി വന്നിരിക്കുകയാണ്. അപ്പോൾ അശ്വിനിയുടെ വീട് കതിരൂരാണ് അല്ലേ, നന്ദനയുടെ വീട് ഇടുക്കിയിലാണ്. അങ്ങ് ദൂരെ നിന്നാണ് കാഞ്ഞങ്ങാട്ടേക്ക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് അല്ലേ. ഇടുക്കി ഇപ്പോൾ എല്ലാ സിനിമകളുടെയും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ അല്ലേ? സിനിമ ഷൂട്ടിംഗ് ഒക്കെ കാണാൻ പോയിരുന്നോ ഇടുക്കിയിൽ വന്നപ്പോ? സിനിമ ഷൂട്ടിംഗ് കാണാനായിട്ടൊന്നും പോയിട്ടില്ല, തിയേറ്ററിൽ പോയി സിനിമ കാണും. എല്ലാ സിനിമയും കാണും, എല്ലാം ഒന്നും കാണും. അവസാനമായിട്ട് കണ്ടത് ലൂസിഫർ ലാലേട്ടന്റെ. കടുത്ത ലാലേട്ടൻ ഫാനാണ് ഞാൻ, ലക്ഷ്മിയെ പോലെ. എന്റെ അച്ഛനും ഞാനും ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടൻ കുടുംബമാണ്. ഇടുക്കിയിൽ നിന്ന് കാസർഗോട്ടേക്ക് വന്നപ്പോൾ, അതെ, ഇടുക്കിയിൽ നിന്ന് കാസർഗോട്ടേക്ക് വന്നപ്പോ കാലാവസ്ഥയൊക്കെ എങ്ങനെ തോന്നുന്നു? നല്ല ചൂട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം രണ്ടു ദിവസം ആയി യാത്ര ചെയ്ത് ഇങ്ങനെ വന്നപ്പം, അപ്പൊ പിന്നെ അത് കുഴപ്പമില്ല. ഇന്ന് മഴ ചാറിയപ്പോ കുറച്ചൊരു ആശ്വാസം. ഈ ഇടുക്കിയിൽ ഷൂട്ട് ചെയ്ത സിനിമകൾ, കട്ടപ്പനയിലെ ഹൃത്തിക് റോഷൻ, മഹേഷിന്റെ പ്രതികാരം, അതൊക്കെ കാണാൻ പോയിരുന്നോ തിയേറ്ററിൽ? അത് തിയേറ്ററിൽ കാണാൻ പോയില്ല, ടി വി വന്നപ്പം കണ്ടു. തിയേറ്ററിൽ പോയിട്ട് കാശ് കളയുന്ന പരിപാടിക്കില്ല ചുരുക്കം പറഞ്ഞാൽ. നമുക്ക് എന്തായാലും ഒന്ന് പ്രസംഗിച്ചു കളയാം അശ്വിനി. ഭരണഭാഷ മാതൃഭാഷയാകുമ്പോൾ അല്ലേ, അതായിരുന്നു വിഷയം. അതിൽ പ്രസംഗിച്ചുകൊണ്ടാണ് ഈ മെഡലും വാങ്ങി വന്നിരിക്കുന്നത്. എങ്ങനെയാ പ്രസംഗിച്ചേ, ഒന്ന് പ്രേക്ഷകരെ ഒന്ന് ഞെട്ടിച്ച്. നമസ്കാരം. അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് ഭരണഭാഷ മാതൃഭാഷയാകുമ്പോൾ. ഒരുവന്റെ നേരിന്റെ ആവിഷ്കാരമാണ് അവന്റെ മാതൃഭാഷ. ബോധന മാധ്യമം മാതൃഭാഷയായിരിക്കിൽ മാത്രമേ ഒരു വിദ്യാർത്ഥിയിലേക്ക് ശരിയായ അറിവ് കിട്ടുകയുള്ളൂ എന്ന് സർവേകൾ പോലും സൂചിപ്പിക്കുമ്പോഴും പലപ്പോഴായി നാം നമ്മുടെ മാതൃഭാഷയെ അവഗണിക്കുന്നതായി വ്യക്തമാണ്.
ഭരണഭാഷയിലേക്ക് വരുമ്പോൾ ഏതൊരു സാധാരണക്കാരനിലേക്കും നേരിട്ടിറങ്ങി ചെല്ലുവാനും അവൻ്റെ പ്രശ്നങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാനും സാധിക്കുന്നത് മാതൃഭാഷയിലൂടെ മാത്രമാണ്. ആംഗലേയത്തിൻ്റെ അതിപ്രസരം കാരണം നഷ്ടപ്പെട്ടു പോകുന്നതും നമ്മുടെ സംസ്കാരമാണ്. ഖലീൽ ജിബ്രാൻ ഒരിക്കൽ സുന്ദരമായി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പൂക്കളോടൊപ്പം ജീവിച്ചതിനേക്കാൾ വേരുകൾക്കൊപ്പം ജീവിച്ചപ്പോൾ ഞാൻ സന്തോഷിച്ചുവെന്ന്. അതിനർത്ഥം ഒരുവന്റെ വേരുകൾ മാതൃഭാഷയിലാണ്. അവനെ നേരാക്കുന്നത് അവൻ്റെ തായ് വേരുള്ള വഴികളെ മറന്നുകൊണ്ടുള്ള ഒരു പോക്കും തന്നെ ശാശ്വതമല്ല എന്ന കാര്യമാണിത് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ഏതൊരു സ്ഥലത്തെയും, ഓഫീസിലെ ആയാലും മറ്റു പൊതുകേന്ദ്രങ്ങളുടെ ആയാലും, ആംഗലേയ ഭാഷയിൽ നിന്ന് പേരുകൾ മാറ്റി മലയാള ഭാഷയിലേക്ക് സ്ഥാപിക്കുന്നത് വഴി എല്ലാ ജനങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക ഗതിയിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്ന് മാറി ഇത്തിരി വട്ടം മാത്രം കാണാതെ ഒത്തിരി വട്ടത്തിലേക്ക് പടരുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതെങ്ങനെയാണ് ഈ വിഷയം ആ സ്പോട്ടിൽ തരുന്നതല്ലേ? എത്ര മിനിറ്റ് സമയം എടുക്കും? 5 മിനിറ്റ് സമയം. ഓക്കേ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ വിഷയം കയ്യിൽ കിട്ടിയിട്ട് ഒന്ന് ആലോചിക്കാൻ എത്ര സമയം? 5 മിനിറ്റ്. 5 മിനിറ്റ്. അപ്പൊ ഇത് തന്നെയാണ് അഭിപ്രായം അല്ലേ? ഭരണഭാഷ മാതൃഭാഷയാകുമ്പോൾ ഒരുവൻ അവന്റെ വേരുകളെ മറക്കാതിരിക്കുക, അത് തന്നെയാണ് മോളുടെ അടിയുറച്ച അഭിപ്രായം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്ര അതെ പറഞ്ഞു വെക്കാൻ പറ്റില്ല. സമ്മതിച്ചു. താങ്ക് യു സർ. പിന്നെ നിസ്സാരക്കാരിയല്ല, ആള് നന്നായി വായിക്കും എഴുതും. മാതൃഭൂമിയിൽ കവിത പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലേ? മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഏത് കവിതയാ? എന്റെ 2 കവിതകൾ വന്നിട്ട്, ഒന്ന് കാഴ്ചക്കപ്പുറം, ഒന്ന് ഇരുട്ടിലെ ശത്രു. ഏതെങ്കിലും കവിത ഓർമ്മയുണ്ടോ എഴുതിയ കവിത? പക്ഷെ അതങ്ങനെ പാടാൻ പറ്റിയ രീതിയിലുള്ള കവിതയല്ല ഞാനൊരു. ശരി, ഈ പുതിയ കാലത്തെ കവിതകൾ അങ്ങനെയല്ല എങ്കിലും അതിന് 2 വരി ഓർമ്മയുണ്ടോ? വരി ഞാൻ ഇരുട്ടിലെ ശത്രുവിലെ 2 വരി പറയാം. അന്തരംഗത്തിലെ തെളിച്ചം തുടയ്ക്കുവാൻ അന്ധകാരത്തിനാകുകില്ലാകയാൽ തളരില്ലൊരിക്കലും. അതൊരു അതിജീവനമായിട്ട് ബന്ധപ്പെട്ട് എഴുതൊരു കവിതയാണ്. അപ്പൊ ആ ഒരു രീതി. വീട്ടിൽ വേറെ ആരെങ്കിലും എഴുത്ത്? ഇല്ല, എഴുത്തില്ല. പക്ഷെ അച്ഛനും അമ്മയും ഫുൾ സപ്പോർട്ടാണ് എഴുതാനായാലും പ്രസംഗത്തിനായാലും. കഴിഞ്ഞ കലോത്സവം കാലം മുഴുവനും പ്രസംഗ കലാനെ നെഞ്ചോട് അടുക്കി പിടിച്ചാണ് ഇത്ര വരെ എത്തിയത്. ശാസ്ത്രമേളയിൽ കഴിഞ്ഞ സംസ്ഥാനത്തിൽ ഏകരേ ഉണ്ടായിരുന്നു. ISRO നടത്തിയ ഒരു പ്രസംഗത്തിൽ ഇപ്പം 1st place ലഭിച്ചിട്ടുണ്ട്. എന്തായാലും കലക്കി നന്ദന, നീ നന്ദനയുടെ ഒരു പദ്യം കൂടി അല്ലേ? അതെ, കുറച്ചു വരി ചൊല്ലാം. ശ്രീ ONV കുറുപ്പിന്റെ പ്രവാസി എന്ന കവിത. നിശബ്ദ ഗോപുരം മൃത്യുവിൻ തീൻമേശ നിർത്തിപ്പൊരിച്ചൊരു കുഞ്ഞാടിനെ പോലെ നഗ്നം മലർന്നു കിടപ്പു ഞാൻ. കണ്ണിലെ വെട്ടവും കൊക്കിലെ ചെത്തവും നെഞ്ചിലെ ഇത്തിരി ചൂടും തവിഞ്ഞുപോയെങ്കിലും നഷ്ടനീടത്തിൻ പരിസരത്തിൽ നിന്ന് വിട്ടുമാറാത്തൊരു പക്ഷിയെപ്പോൾ എന്റെ വിഹ്വലാത്മാവ് എന്നരികത്തിരിക്കുന്നു. കൊക്കും പിളർത്തി ചിറകടിച്ചാർത്തു വന്നെത്തും കഴുകുകൾ ചുറ്റും നിരക്കുന്നു. കൊത്തിമുറിക്കെ സിരകളിൽ നിന്നും ചെമ്മുത്തുകൾ ചുറ്റും ചിതറിത്തെറിക്കുന്നു. രണ്ടു പളുങ്കിന്റെ കോട്ടികൾപ്പോൾ എന്റെ കൺകൾ ആ ചുണ്ടിൻ തുമ്പഞ്ഞാലുന്നു. ചെന്നിറമാർന്നൊരു താമരമൊട്ട് എന്റെ നെഞ്ചു പിളർന്നവർ പൊട്ടിച്ചെടുക്കുന്നു. മജ്ജയും മാംസവും കാർന്നെടുത്തികൾ പച്ചക്കരിമ്പിന്റെ തുണ്ടായി നുറുങ്ങുന്നു. തൊട്ടരികത്തിരുന്നെന്റെ ആത്മാവ് ഇതോ മുക്തി, ഭവഭയമുക്തി എന്നോർത്തോർത്തു ഞെട്ടുന്നു. വാഴ്വിനേക്കാളും മരണമൊരുൾക്കടവേദനയെന്നതറിയുന്നു. വാഴ്വിനേക്കാളും മരണമൊരുൾക്കടവേദനയെന്നതറിയുന്നു. കാഞ്ഞങ്ങാട്ടെ കലയുടെ ഉത്സവത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല, മാറ്റിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ പോയിന്റ് നില പരിശോധിക്കുമ്പോൾ കോഴിക്കോടും കണ്ണൂരും ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. തൃശ്ശൂരും തിരുവനന്തപുരവും തൊട്ട് പിന്നിലായി തന്നെയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ കലാ വാർത്തകളിലേക്കും കൂടുതൽ വിശേഷങ്ങളിലേക്കും വരാം. നമസ്തേ.